ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് കൂട്ടിയിട്ട് കുറയ്ക്കുന്നത് എങ്ങനെ എന്നാണ് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പേജ് നമ്പർ 100 ആദ്യത്തെ ഒരു പ്രവർത്തനമുണ്ട്. ഗോപു ഹാസ് 110 rupees ഇൻ ഹിസ് ക്യാഷ് ബോക്സ്. ഹി ടുക്ക് ഔട്ട് 15 rupees ടു ബൈ എ പെൻ. He bought a pen for 10 rupees and put the remaining 5 rupees in the box. How much money is there in the box now? അതായത് ഗോപുവിൻ്റെ പണപ്പെട്ടിയിൽ 110 rupees. ആകെയുള്ളത് 110 rupees. പേന വാങ്ങാൻ 15 rupees എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് പേന വാങ്ങാൻ എടുത്ത രൂപ 15. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 15 കുറയ്ക്കണം. അപ്പം ടീച്ചറാണെങ്കിൽ ചെയ്യുന്നത്, ഞാൻ ഈ 15 കുറയ്ക്കുന്നതിന് പകരം ആദ്യം 10 കുറയ്ക്കും. 110 നിന്ന് 10 കുറച്ചാൽ 100, പിന്നെ 100 നിന്ന് ഒരു 5 കൂടെ കുറയ്ക്കും. അപ്പം നമുക്ക് കിട്ടുന്ന എത്രയാണ്? 95. ഇനി പിന്നെ പറയുകയാണ്, 10 rupees പേന കിട്ടി. അപ്പം പേനയ്ക്ക് 10 rupees ആയുള്ളൂ. നമ്മൾ 15 rupees കുറച്ചു അല്ലേ, 10 rupees പേനയ്ക്ക് ആയുള്ളൂ. പിന്നെ ബാക്കി എന്ത് ചെയ്തു? മിച്ചം വന്ന 5 rupees കൊണ്ടുപോയി പെട്ടിയിലിട്ടു. അപ്പം നോക്കൂ, 110 rupees ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 15 rupees എടുത്തു. 15 rupees എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഒരു 5 rupees കൊണ്ടങ്ങോട് ഇട്ടു. ഇനി നമുക്ക് ആദ്യം പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ 95 rupees. അപ്പം 5 rupees കൊണ്ട് പെട്ടിയിലിട്ടു. അപ്പം എന്ത് ചെയ്യണം? ഈ 95 കൂടെ 5 അങ്ങോട്ട് കൂട്ടുക. അപ്പം നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 100 rupees കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അതായത് 110 നിന്ന് എന്ത് ചെയ്യും? 15 rupees എടുത്തു, എന്നിട്ട് 10 rupees ആയുള്ളൂ, 5 rupees തിരിച്ചു കൊണ്ടിട്ടു അല്ലേ. അപ്പം 15 നിന്ന് 5 അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പം 110 കുറയ്ക്കണം. 15 നിന്ന് 5 പോയാൽ എത്രയാണ്? 10. 110 നിന്ന് 10 കുറച്ചാൽ എത്രയാണ് വരിക? 100. നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ആദ്യം നമ്മളിവിടെ ചെയ്തത് 110 നിന്ന് 15 കുറച്ചു, 95 കിട്ടി. വീണ്ടും ആ 95 കൂടെ 5 കൂട്ടി. അതിനേക്കാൾ എളുപ്പം ഈ 15 നിന്ന് ഈ നമ്മൾ 10 ആയുള്ളൂ, അപ്പം തിരിച്ചു കൊണ്ടിട്ട 1 രൂപ അങ്ങോട്ട് കുറച്ചു. 15 ഇത് 5 കുറച്ചു, അപ്പോൾ 10 ആയി. അത് 110 നിന്ന് അങ്ങോട്ട് കുറച്ചാൽ മതി. നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പം ചെയ്തത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏത് സംഖ്യയിൽ നിന്നും ഒരു വലിയ സംഖ്യ കുറച്ച് ഒരു ചെറിയ സംഖ്യ കൂട്ടിയാലും വലുതിൽ നിന്ന് ചെറുത് കുറച്ചത് കുറച്ചാലും ഒരേ സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ, ഇഫ് യു സബ്ട്രാക്ട് എ ലാർജർ നമ്പർ ആൻഡ് ദെൻ ആഡ് എ സ്മോളർ നമ്പർ ഓർ സബ്ട്രാക്ട് ദ ഡിഫറൻസ് ഓഫ് ദ സ്മോളർ ഫ്രം ദ ലാർജർ, ഐദർ വേ വി ഗെറ്റ് ദ സെയിം റിസൾട്ട്. ഇനി നമുക്ക് എക്സ്, വൈ, ഇസഡ് എന്നീ സംഖ്യകൾ എടുത്തൊന്ന് നോക്കിയാൽ, എക്സ്, വൈ, ഇസഡ് ഏത് 3 സംഖ്യകളായാലും എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ആയിരിക്കും. നോക്കൂ, ഈ സംഖ്യ ഇതിൽ നിന്ന് ഈ സംഖ്യ കുറച്ചിട്ട് മറ്റൊരു ചെറിയ സംഖ്യ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഈ ചെറിയ സംഖ്യ അങ്ങോട്ട് കുറയ്ക്കുക, കുറച്ചിട്ട് വലുതിൽ നിന്ന് കുറച്ചാൽ മതി. പക്ഷേ വൈ ഇവിടെ വലുതായിരിക്കണം എക്സിനേക്കാളും. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കി എഴുതിയെടുക്കുക. പേജ് നമ്പർ 101 കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം, 135 കുറയ്ക്കണം 73 പ്ലസ് 23 നമുക്കറിയാം. ഇത് രണ്ടുമാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ. അപ്പം അതുകൊണ്ട് 135 മൈനസ്, ഞാൻ ചെയ്യുന്നത് 73 മൈനസ് 23. നമ്മളിപ്പോൾ കണ്ട് ചെയ്ത് പഠിച്ചതും ബീജഗണിത രൂപത്തിൽ നമ്മൾ ചെയ്ത് പഠിച്ചതും ഇതാണ്. 135 നിന്ന് 73 നിന്ന് 23 കുറയ്ക്കാൻ എളുപ്പമാണ്. 73 നിന്ന് 3 പോയാൽ ഈ 70 70 നിന്ന് 20 കുറയ്ക്കുക, അപ്പോൾ 50. ഇനി 135 നിന്ന് 50 കുറയ്ക്കണം. ഇവിടെയും ആദ്യം ചെയ്യുന്നത് ഞാൻ 35 അങ്ങോട്ട് കുറയ്ക്കും. 35 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 100 അല്ലേ. 100 നിന്ന് പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ബാക്കിയുള്ള 15 15 നിന്ന് 100 നിന്ന് ആദ്യം 10 കുറയ്ക്കുക, അപ്പം 90. 90 നിന്ന് 5 കുറയ്ക്കുക, അപ്പം എത്രയാണ് വരിക? 85 ആണ് വരുന്നത്. ഓക്കെ,
അടുത്തത് ചെയ്യുന്നത് 38 മൈനസ് 8.5 നിന്ന് അര അങ്ങോട്ട് കുറയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 38 മൈനസ് 8.5 നിന്ന് അര പോയ 8 ആണ്, 38 നിന്ന് 8 പോയ എന്താണ് വരിക? 30 ആണ് വരുന്നത്. അടുത്തത് 19 കുറയ്ക്കണം, 6.5 നിന്ന് 22.5 കുറയ്ക്കുക. അപ്പൊ 6.5 നിന്ന് 0.5 ക്യാൻസൽ ആവും, അതിൽ നിന്ന് അത് കുറച്ചാൽ 0 ആണ് വരിക. 6 നിന്ന് 2 കുറച്ചാൽ 4 ആണ് വരിക. അപ്പൊ 19 നിന്ന് 4 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 15 ആണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ പക്ഷേ നമുക്കൊന്നും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നുന്നത്, ഇവിടെ 135, ഇവിടെ 35. എളുപ്പം ഈ രീതിയായിരിക്കും. 135 നിന്ന് ആദ്യം 35 അങ്ങോട്ട് കുറയ്ക്കുക. ഇവിടെ +18 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 135 നിന്ന് 35 കുറച്ചാൽ 100 ആണ്, 100നോട് കൂടെ 18 കൂട്ടിയാൽ 118 എളുപ്പം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 35 നിന്ന് 18 കുറയ്ക്കുക, അപ്പൊ നമുക്ക് കിട്ടുന്നത് 17 ആണ് കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 17 135 നിന്ന് കുറയ്ക്കുക. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? 118 തന്നെ കിട്ടും. അതിനേക്കാൾ എളുപ്പം ഇതാണ്. അടുത്ത നോക്കൂ, ഇവിടെയും 240, 40 എളുപ്പ വഴി എന്ന് പറയുന്നത് 240 നിന്ന് 40 അങ്ങോട്ട് കുറച്ചതിന് ശേഷം 13 കൂട്ടിയാൽ മതി. അപ്പൊ 240 നിന്ന് 40 കുറയ്ക്കുമ്പോൾ 200 വരും, +13 എന്ന് പറയുന്നത് 213 ആണ്. ഓക്കെ ആയോ? പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അടുത്തതായിട്ട് നമ്മുടെ 102 കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ പഠിച്ച ലാംഗ്വേജ്, അതായത് ഭാഷ, ബീജഗണിത ഭാഷയൊക്കെ നമുക്കൊന്ന് മെമ്മറിയിൽ കൊണ്ടുവരികയും ചെയ്യാം. അതോടുകൂടെ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ തീരും. അപ്പോൾ ഓക്കെ, നമുക്ക് സമയം കളയണ്ട. ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓൾ. ബൈ.